വിരൽത്തുമ്പിലെ സബ്സ്ക്രൈബ് ബട്ടൺ അത് എന്റെ നേർക്ക് അമർത്തിയില്ലെങ്കിലും കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ മുന്നിൽ അമർത്താൻ മടിക്കരുത്. കാരണം അത് ഒരാളുടെ തലവരെ തന്നെ ചിലപ്പോൾ മാറ്റിയേക്കും. ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫ്രാ മീഡിയ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഫുൾ മാപ്പിൽ ഹീറോയ്ക്ക് അടിച്ചതാണ്. റാങ്ക്ഡ് മാപ്പിൽ ഹീറോയ്ക്ക് അടിക്കുന്ന ഒരു മാച്ചാണ് ഇന്നത്തെ. നമ്മൾ സ്ക്വാഡാണ് കളിച്ച ഗായ്സ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതിൽ. നമ്മൾ ചുമ്മാ കിട്ടുന്ന ഒരു ആൾക്കാരെ വെച്ച് ഇൻവൈറ്റ് ചെയ്തങ്ങ് കളിക്കൽ തന്നെ, അത്ര തന്നെയുള്ളും വേറൊന്നുമില്ല. പക്ഷേ ടഫ് ലോബിയാണ് വരുന്നത് ഗൈസ്, ഒന്നും പറയാനില്ല, അതുമാതിരി ലോബിയാണ് വരുന്നത്. ഇപ്പം ഞാൻ ഹീറോയ്ക്ക് അടിച്ച ഇത് ഇന്നലെയായിട്ട് അടിച്ചതാണ് ഗൈസ്. ഞാൻ എന്തായാലും ഇപ്പം കുറച്ചൊരു 100 പോയിൻ്റായിട്ട് അധികമായിരിക്കും. പക്ഷേ വമ്പിച്ച ലോബിയാണ് വരുന്നത്. ഒരു കളി പ്ലസ് കിട്ടിയാൽ പിറ്റേ കളി ഇരട്ടി മൈനസാണ് വരുന്നത്. അതുകൊണ്ട് ഗൈസ് 1-സ്റ്റാർ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടിക്കാം. എന്തായാലും ഞാൾ പീക്കിലാണ് ഇറങ്ങി. ആ സമയത്ത് തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് കളിച്ചുകൊണ്ട് തന്നെ ഒരാളെ നെറ്റാണെങ്കിൽ പോയി. ഇതാണ് ഏറ്റവും വലിയ സീന് ഗൈസ്, നെറ്റ് പോക്ക്. എന്തായാലും വരുന്നുള്ള പ്രതീക്ഷയിൽ ഞാനും എൻ്റെ ടീംമേറ്റ് ഒരാളും കൂടിയിട്ട് എന്തായാലും ബേക്ക് വലിഞ്ഞു. കാരണം പീക്കിൽ മേലെ എനിമി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബേക്ക് വലിഞ്ഞിട്ട് ഇവിടുന്ന് ലൂട്ടെടുത്തിട്ട് പവർ കാട്ടാന്നുള്ളതിൽ നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ തന്നെ കാണാം, 49 ലൈവ് ഇപ്പം തന്നെ ഉണ്ട്. ഒരാൾ പോലെ ചത്തിക്കില്ല ഗൈസ്. ഈ മാപ്പ് തുടങ്ങുമ്പോൾ ഇപ്പാണ് രണ്ടാൾക്കാരെ ചത്ത. എന്തായാലും സീനില്ല, ഒരു സ്ക്വാഡ് ഇപ്പം അങ്ങ് വൈപ്പായിക്ക്. എന്തായാലും ഞാൻ ലൂട്ടെടുക്കുന്നൊന്നും നിങ്ങളെ കാണിച്ച് ബോറാക്കുന്നില്ല. ഒരുപാട് ടൈം ഉണ്ടാവും ഒരു ഫുൾ മാപ്പ്, മിനിമം ഒരു 20 മിനിറ്റെങ്കിലും ഉണ്ടാവും. അത് നമുക്ക് ചുരുക്കി ഒരു 10 മിനിറ്റ് ആക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ലൂട്ടെടുക്കുന്നൊന്നും നിങ്ങൾ കാണിക്കുന്നില്ല. അയാൾ ഫൈറ്റ് ചെയ്യുന്നതിലും അതൊക്കെയാണ് കാണിക്കുന്നുള്ളൂ. എന്തായാലും ഞാനിവിടുന്ന് ഈ ഒരു സ്ഥലം അരിച്ച് പെറുക്കിക്ക് ലാസ്റ്റ് വരെ ലൂട്ടിക്ക്. അതെന്തായാലും നിങ്ങൾ കാണിക്കുന്നില്ല. ഞാനിവിടുന്ന് കില്ലൊന്നും എടുത്തിക്കില്ല. അങ്ങനെ നമ്മൾ ആടുന്ന അരിച്ച് പെറുക്കിയിട്ട് നമുക്ക് ഗൈസ് വലിയ ലൂട്ടൊന്നും കിട്ടിയില്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, എമോ അടക്കം കുറവാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കേപ്പ് ടൗണിലേക്ക് വന്ന സമയത്താണെങ്കിൽ കേപ്പ് ടൗണിലാണെങ്കിൽ ഗൈസ് എനിമീസ്, എന്തായാലും നമ്മൾ നെറ്റ് പോയ ബ്രോകളെല്ലാം നെറ്റ് വന്നിരിക്കും. ഞാൻ ചുമ്മാ ഇതിൻ്റെ മേലേന്ന് ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാര്യതാണ് ഗൈസ്. അപ്പാണെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു കിണ്ണാപ്പി ഗൈസ് പെട്ടെന്ന് വിചാരിച്ച്. എന്തായാലും ഹെഡ് ഷോട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് MP40 ഡ്രാഗ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലേക്കുണ്ടാവും എന്ത് ഡ്രാഗ് അങ്ങ് ആകുന്നില്ല ഗൈസ്. അപ്പാട് പോയിപ്പോന്നാണ്. എന്തായാലും ഞാൻ ഷോർട്ട് ഗൺ എടുത്ത് M10 കിട്ടിയ M10 എടുത്ത്. അപ്പാണെങ്കിൽ ഗൈസ് രണ്ടാൾക്കാർ, ഒരാൾക്കാരല്ല രണ്ടാൾക്കാർ കാര്യം വന്നു. അപ്പം ഞാൻ വിചാരിച്ച് ബേക്ക് വലിയുന്നതല്ല, വെറുതെ ചത്തിട്ട് ഈ ലൂട്ടും പോയാൽ ആകെ പണി പാളും ഗൈസ്. നമ്മൾ പിന്നെ റിവൈവ് ചെയ്യാനാവുന്നുള്ള വേറെ കാര്യം, നമുക്ക് റിവൈവ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഒരുണ്ടിയ കിട്ടൂല ഗൈസ്. അങ്ങനെ നമ്മൾ ടീമേറ്റ് കില്ലെല്ലാം എടുക്കുന്നുണ്ട്, വട്ടി ഞാൻ കില്ലൊന്നും എടുക്കുന്നില്ല. ഞാൻ 2 ഷോട്ട് ഗണ്ണാക്കി ഗൈസ്, പവർ കാട്ടും വേണ്ടി 2 ഷോട്ട് ഗണ്ണാക്കി മേലക്കാരികളോ എന്ന് ആലോചിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ മറ്റേ ടീമേറ്റും കൂടി ഒരു കില്ലെടുത്ത്. അപ്പാണെങ്കിൽ ഓരോ ടീമിൽ 2 എനിമീസും കൂടി ഉള്ളൂ, ഇനി വേറെ ആരും ഇല്ല. എന്തായാലും ഇയാളെല്ലാം നല്ല പ്ലെയറാണ് ഗൈസ്. ഈ ബെൻഡർ എന്ന് പറയുന്ന ആളെല്ലാം നല്ല പ്ലെയറാണ്. നമ്മളിപ്പം പുഷ് ചെയ്യുന്ന ആ ബ്രോവിൻ്റെ കൂടി കൂടിയിട്ടാണ്. ആ ബ്രോ നല്ലോണം സോൺ സർവൈവ് എല്ലാം ചെയ്ത് പവർ കാട്ടുന്ന ബ്രോ ആണ്. എന്തായാലും ലൂട്ടീസ് കയറുന്നെല്ലാം പറഞ്ഞ് ബാക്കിയുള്ള 2 എനിമികൾ ബേക്ക് വലിഞ്ഞു ഗൈസ് എന്നാ പറയുന്നത്. എന്തായാലും ഞാൻ പിന്നെ MP40 M10 പിടിച്ച് കുറേ പിന്നെ ഇവിടുന്ന് ഓടിച്ചാടി നടന്ന് ഗൈസ്. ഇവിടെ കുറേ ടൈം പോക്കി. നിങ്ങൾക്ക് എലൈവ് കൂടി കൂടി വരാം, സാധാരണ കുറഞ്ഞു കുറഞ്ഞാണ് പോവുക, ഇവിടെ കൂടി കൂടിയാണ് വരുന്നത്. 31, 32 ഇങ്ങനെ പോകുന്നുണ്ട്, മൈനസ് ആകുന്നുണ്ട്, കൂടുന്നുണ്ട്, അങ്ങനെ കളിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ആൾ പിന്നെ ആ എനിമീസ് പോയ സമയത്ത് ഞങ്ങൾ കേപ്പ് ടൗണിൽ കുറച്ച് ലൂട്ടെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് ഫുള്ള് സെറ്റായതിന് ശേഷം നമ്മൾ റഷ് ചെയ്യാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇത് ഹീറോയ്ക്ക് അടിക്കുന്ന കളിയായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഹീറോയ്ക്ക് അടിച്ച ആ ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ മൈനസ് കിട്ടിയാൽ സീനില്ല എന്നുള്ളതിലാണ് നമ്മൾ കളിക്കുന്നത്. എന്തായാലും നമ്മളിവിടെ ഫുള്ള് ലൂട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ എന്തായാലും കേപ്പ് ടൗണിൽ ലൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ 4 മിനിറ്റോളം കേപ്പ് ടൗണിൽ ലൂട്ടി. കേപ്പ് ടൗണിൽ ഒരു സംഗതി ഇല്ലാണ്ട് എടുത്ത സമയത്താണ് കേപ്പ് ടൗണിൽ ഗൈസ് എനിമി എവിടുന്നോ വന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ കൊന്ന ആ എനിമീസ് തന്നെ വന്നതായിരിക്കും അവന്മാരെ റിവൈവ് ചെയ്തിട്ട്. ലോലിപോപ്പ് ബ്രോ ആണെങ്കിൽ മാസ് കാണിക്കുന്നുണ്ട് ഗൈസ്, ഒന്നും പറയാനില്ല. കില്ല് യുവമ്പിയും കൊണ്ടെല്ലാം എടുത്ത് പവറാക്കുന്നുണ്ട്. എന്തായാലും ഞാനൊരു ഫ്ലാഷ് എറിഞ്ഞ്, എനിക്കൊരു സംശയം അതിൻ്റെ മേലെ എനിമി ഉണ്ടോയെന്ന്. ഞാനും ഓടി ഗൈസ്, പിന്നെ എൻ്റെ അടുത്ത് മറ്റേ സാധനം, ഈ സാധനം എനിക്ക് ഡേഞ്ചറാണ് ഗൈസ്. ഞാൻ എറിഞ്ഞാൽ അത് എൻ്റെ മേലെ തന്നെയാണ് പോവുക. അപ്പാണെങ്കിലാണെങ്കിൽ നമ്മൾ നെറ്റ് ഗൈസ് 999+, ഒന്നും പറയാനില്ല. ഞാൻ ആ സമയത്ത് ഇവിടെ വന്ന് കുത്തിരിഞ്ഞ് പെട്ടെന്ന് വിചാരിച്ചതാണ്. ഇതിടക്ക് വൈഫൈൻ്റെ ഇത് പോകുന്നതാണ്, ഏഷ്യാൻ്റെ ചതിക്കുന്നതാണ് ഗൈസ്, ഒന്നും പറയാനില്ല. അതിങ്ങ് സെറ്റാവും 1 മിനിറ്റ് കൊണ്ട്, പക്ഷേ എങ്കിൽ ആ 1 മിനിറ്റ് പണി തരും ഗൈസ്.
എന്തായാലും ആ നെറ്റ് പോയ സമയത്താണെങ്കിലും നമ്മളൊരു എനിമീനെ നെക്കി പിടിച്ചും കൊന്നു കൈ സേക്കേനെ കൊണ്ട് ഒന്നും പറയാനില്ല. എന്തായാലും ഒരു കില്ലങ്ങനെ എടുത്ത സമയത്താണെങ്കിലും മുമ്പിലൊരു ഫുൾ സ്ക്വാഡുണ്ട് കൈസ അവന്മാർ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഡാമേജ് എനിക്ക് തോന്നുന്നത് ഒരു 100-120 ഡാമേജ് ആ ബ്രോക്ക് കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ആ ബ്രോ ആണെങ്കിൽ എൻ്റെ കില്ല് കുമ്മിക്കളഞ്ഞ കൈസ് നമ്മളെ ടീമേറ്റ് സീനിൽ. നമുക്ക് ഒരു കില്ലുണ്ട്, നമുക്ക് 3 കില്ലായ പ്ലസ് കിട്ടും. എൻ്റെ നെറ്റ് പോക്ക് തുടങ്ങി കൈസ്. ഇനി എന്തായാലും 1-2 മിനിറ്റ് നമ്മളെ നെറ്റ് അടങ്ങാറാക്കിയിട്ട് ആ പോകുന്നു ഉറപ്പായി. അപ്പം ഞാൻ പിന്നെയും വന്ന് മേലെ തന്നെ കുത്തിരിഞ്ഞ്, അപ്പം നെറ്റ് ശരിയായി, അപ്പം ബേം താഴെ കൂടി ഒന്നും നോക്കിയില്ല, ലൂട്ടെടുത്താലോ എന്ന് ആലോചിച്ച്. നമ്മൾ നേരത്തെ കൊന്ന ബ്രോകളെ ലൂട്ട് സെറ്റ് പോലെ ലൂട്ടുണ്ടാവും, അവന്മാരെടുത്ത് ഗ്ലൂവാളും എല്ലാം സെറ്റായി. ഇപ്പം ആണെങ്കിൽ ഗൈസ് എല്ലാം സെറ്റായി. ഇത്രയും നേരം നമുക്ക് ഒരു മൺഡേ ഇല്ലേ നമ്മളെ വേഗിലോ ഒന്നിലോ. അങ്ങനെ നമ്മൾ കേ ക്യാരക്ടറാണ് ഉപയോഗിക്കുന്നത് ഗൈസ്, കാരണം നമ്മൾ ലേശ സോണിലെല്ലാം നിന്നിട്ട് അങ്ങ് ഉള്ളിലേക്ക് കയറും, അപ്പാട് ഉള്ളിലേക്ക് റഷ് ചെയ്ത് പോകുന്നില്ല. ആ സമയത്ത് ഇവിടെ നോക്കിയൊരു ഇവിടെ ഒരു കില്ലാടി ഗൈസ്, ഒന്നും പറയാനില്ല. M10 ആയതുകൊണ്ട് തന്നെ ആ ബ്രോ ഓടിക്കളഞ്ഞുകൊണ്ട് എനിക്ക് അധികം അടിക്കുവാനായില്ല. എന്തായാലും AK എടുത്ത് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത സമയത്ത് ഒരു ബോഡി ഷോട്ടും ഒരു ഹെഡ് ഷോട്ടും കൊണ്ടിട്ട് ആ ബ്രോ നോക്കായി. എന്തായാലും ഫിനിഷ് ചെയ്യുന്ന നമ്മൾ ടീമേറ്റ് നിന്നിക്കില്ല. അതിലാണെങ്കിൽ ലൂട്ടൊന്നും കാര്യമായിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു സോണിലേക്ക് കയറാന്ന്, കാരണം സോണാണെങ്കിൽ അത്യാവശ്യം ഡാമേജ് തരുന്നുണ്ട്. അപ്പാണെങ്കിൽ നമ്മളെ ടീമേറ്റിന് മുമ്പിൽ നിന്ന് അടി കിട്ടുന്ന അന്നേരം നമ്മൾ ടാക്ടിക്സ് ഉപയോഗിക്കുന്ന ഗൈസ്, നമ്മൾ ചുറ്റി വന്നിട്ട് അടിക്കാന്നുള്ളതിൽ വന്നതാണ്. അപ്പം ഈ ബ്രോ അല്ല ബ്രോ, എനിമീനെ ബ്രോ എന്ന് തന്നെ വിളിച്ചു വന്ന് ബ്രോ ഇതിൻ്റെ മേലെയാണുള്ളത്. നമ്മളെന്തായാലും കൊല്ലുവാൻ വേണ്ടിയിട്ട് കാര്യം വന്നതാണ് ഗൈസ്. അപ്പോൾ ആ ബ്രോനെ കാണുന്നില്ല, ബ്രോ ഏലിയോ ഓടിപ്പോയിന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ പെട്ടെന്ന് സോണിലേക്ക് കയറാമെന്ന് പറഞ്ഞ് ടീംമേറ്റെല്ലാം പറഞ്ഞ് നല്ല സോണോ 5 മെഡിക്കിട്ടുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. വെറുതെ ചാവണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റേ ബ്രോ ആണെങ്കിൽ അങ്ങ് സോണിൻ്റെ ഉള്ളിലാണുള്ളത്. ഞാനാണെങ്കിൽ ഇവിടെ ആ ബ്രോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എനിമീന് വേണ്ടിയിട്ട്. എന്തായാലും കാണാണ്ടായ സമയത്ത് നമ്മളങ്ങ് സോണിലേക്ക് കയറാന്നുള്ളതിൽ സോണിലേക്ക് പോവുകയാണ് ഗൈസ്. നല്ല ഡാമേജ് കിട്ടി. ഇങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം സോണിപ്പോൾ എത്രാമത്തെ, ഇത് സെക്കൻഡ് സോണാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഡാമേജ് പോകുന്നുണ്ട്. ഇപ്പം സോണിൻ്റെ ഡാമേജ് പോക്ക് ലേശം അധികമാവും. എൻ്റെ കൈ ടോക്കൻ ഉണ്ടായിരുന്നു ഗൈസ്, എൻ്റെ ടീംമേറ്റിനെ പൊക്കിയാലോ എന്ന് വിചാരിച്ചു ഒരു നിമിഷം, പിന്നെ മാണ്ടാന്ന് വിചാരിച്ചു. കാരണം പൊക്കിയാൽ പണി കിട്ടും, നമ്മൾ ജീപ്പ് ഇവിടെ കണ്ടുകൊണ്ട് ഗൈസ് നമ്മൾ രക്ഷപ്പെട്ട അല്ലേ. നമ്മൾ രണ്ടാൾക്കാർ ചത്തേനും ഗൈസ്, ജീപ്പ് രക്ഷിച്ചു എന്ന് മാത്രം പറയും. ഞാൻ എൻ്റെ ടീംമേറ്റിനെ കൂട്ടാണ്ട് ഓടുമ്പോൾ ടീംമേറ്റ് ആണ് പൊളക്കുന്നത് ഗൈസ് കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളെന്തായാലും നമ്മളെ 3 ടീംമേറ്റ് സോണിലാളെ നമുക്കാണെങ്കിൽ കിണ്ണം കാച്ച് ഡാമേജ് കിട്ടുന്നു. ഞാൻ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, ബേക്കോട്ടെല്ലാം അടിച്ചങ്ങ് കസറി. എന്നിട്ട് നമ്മൾ സോണിലേക്ക് കാര്യമാണ് ചെയ്യുന്ന 19 ലൈവ് ഉണ്ട്. എന്തായാലും ഇപ്പോഴെല്ലാം ചത്ത ഹീറോയ്ക്ക് എന്തായാലും അടിക്കൂല, ഈ കളി എങ്ങനെങ്കിലും ബൂയ അടിക്കണം എന്നുള്ള ഈയിലാണ് കളിക്കുന്നത്. ഈ കളിയിൽ നമ്മൾ ഹെഡ്ഷോട്ടോ അങ്ങനെ ഒന്നും അടിച്ചിക്കൊന്നുമില്ല ഗൈസ്. നമ്മൾ ഈ കളി ഇട്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ഹീറോയ്ക്ക് അടിച്ചെന്ന് ഉള്ളൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്തായാലും പവർ ഇപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അടിച്ച ആൾക്കാർ പ്രോ ആണ് ഗൈസ്, എല്ലാത്തോലും പ്രോ ആണ്, ഒന്നും പറയാനില്ല. അടിച്ച ആൾക്കാർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് അടിക്കുന്നത്, ഒന്നും പറയാനില്ലാത്ത. അതുമാതിരിയല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത്ര പവർ ഉണ്ടാവില്ല എന്ന് തോന്നുന്നില്ല ഓബിക്ക്. ഇപ്പം ഭയങ്കര പവർ, ഒന്നും പറയാനില്ലാത്ത പവറാണ്. എന്തായാലും നമ്മൾ ടീംമേറ്റ് ആണെങ്കിൽ കുറേ അടിക്കുവാനല്ലോ നോക്കുന്നുണ്ട്. ഞാൻ വല്ലത് ലൂട്ട് കിട്ടുമെന്ന് പാവം പോലെ നോക്കുന്നുണ്ട് ഗൈസ്, ഒരു ഉണ്ടും കിട്ടുന്നില്ല. എന്തായാലും കേക്ക് EPL ഇട്ട് ഫുള്ളാക്കുന്നുണ്ട്. കെ സെറ്റ് ക്യാരക്ടർ എടുക്കുക, പക്ഷേ ഇങ്ങനെ നമുക്ക് ക്രോണോൻ്റെ കാട്ടെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. നമുക്ക് പെട്ടെന്ന് 100 HP എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചാൽ പവറല്ല. നിങ്ങളെന്ന് വിചാരിച്ചു നോക്കി, നമ്മൾ HP പോയിട്ട് മെഡിക്കിട്ടില്ലാത്ത സമയത്ത് സോണിന്ന് കാര്യനും. അങ്ങനെ നമ്മളെന്തായാലും ഇതിലെ സോണിൽ ചുറ്റി കയറാന്നുള്ളതിലാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം നോക്കി നോക്കുന്നുണ്ട്. ഏടിയായി ഇനിമി ഉണ്ടാവുമെന്ന് ഗൈസ് ഒരു പിടുത്തം ഉണ്ടാവില്ല. ഈ M10 ഈ ബേക്ക് നിൽക്കുമ്പോൾ എന്തെന്നാ പറയണ്ട ഗൈസ്, ഒരു ആന നിൽക്കുന്ന പോലെ ഉണ്ട് ഗണ്ണെന്നൊന്നും പറഞ്ഞുകൂടാ, അത്രയും വലിപ്പമുണ്ട് M10. അത് ഈ വീഡിയോ കാണുമ്പോൾ മറ്റിച്ചായിട്ട് ഗെയിം കളിക്കുമ്പോൾ തിരി. M10 വേറെ ലെവലാണ് ഗൈസ്, ഒന്നും പറയാനില്ലാത്ത ഗണ്ണാണ്. ഷോർട്ട് റേഞ്ചിൽ ഏകദേശം M10 മാക്സ് ആയവർക്ക് മനസ്സിലാവും. ഒരു മാഗിൻ്റെ റേഞ്ചിലല്ലേ ഇത് കിട്ടുന്നുണ്ട്. എന്ത് എമ്മ പോകുന്നുണ്ട്, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ ടീംമേറ്റ് ആണെങ്കിൽ പൊക്കുവെല്ലാം ചെയ്തിട്ട് നമ്മൾ ഒരു ടീംമേറ്റ് ചാവുകയും ചെയ്തേക്കാം. അപ്പാണ് നമ്മളെ മുമ്പിൽ ഒരു എനിമി. നമ്മൾ പവർ കാട്ടിയില്ല ഗൈസ്, ഒന്നും പറയാനില്ലാത്ത അതുമാതിരി കൊല്ലലാണ് ഗൈസ് കൊന്നു, ഒന്നും പറയാനില്ലാത്ത. ഈ കളിയിൽ നമ്മൾ എടുത്തതിൽ ഏറ്റവും പവർഫുൾ കില്ലാണ്, ആകെ എടുത്ത ഒരു മര്യാദക്കുള്ള ഹെഡ് ഷോട്ടാണ്. എന്തായാലും നമ്മളെ ടീംമേറ്റിനെ രക്ഷിച്ചിട്ട് നമ്മൾ ഒരു ടീംമേറ്റ് ലോലിപോപ്പ് ബ്രോ ചത്തു. ഈ സീനിലെ ഗൈസ് 11 ലൈവ് ആളുള്ളൂ.
എന്തായാലും നമ്മളൊരു ടോപ്പ് 6-7 പെട്ടിക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ എലൈവ് 11 ഉണ്ടെങ്കിലും സ്ക്വാഡ് ആയതുകൊണ്ട് ഒരു 6-7 എന്തായാലും പെട്ടിക്കുന്ന് ഉറപ്പിക്കുക. അതുകൊണ്ട് തന്നെ മൈനസ് കിട്ടൂല എന്നുള്ള വിശ്വാസത്തിലാണ് എനിക്ക് കളിക്കുന്നത്. എന്തായാലും ആ രക്ഷിച്ച ചങ്ങായിനെ ജിങ്കിണി വന്ന് ശീഷ ഞാൻ ജിങ്കിണമാണി എന്ന് അങ്ങനെ എന്തോ പറയും വിചാരിച്ചാണ്, ഫുള്ള് കോളായി പോയി സീനില്ല. എന്തായാലും നമ്മളെ ടീമേറ്റിനാ മറ്റേ ആ രക്ഷിച്ച ബ്രോ പോയിട്ട് തന്നെ രക്ഷിച്ചിക്ക് പവർ കാട്ടി ഗൈസ്. എന്തായാലും ഇപ്പം 12 ലൈവായി നമ്മളെ ടീമേറ്റും കൂടി ജനിച്ചു വന്നുകൊണ്ട്. നമ്മളെ ടീമേറ്റിൻ്റെ കൂടി ഇവിടെ ഇറങ്ങിക്കോന്ന് പറഞ്ഞേ, അങ്ങനെ നമ്മൾ ടീമേറ്റ് ആടെ ഇറങ്ങി ലൂട്ടലെടുത്ത് ഞാൻ ആ കിണ്ണങ്കാച്ച ഹെഡ്ഷോട്ട് അടിച്ചിക്കില്ല, ആടെയാണ് ഇറങ്ങി അതുമാതിരി ഹെഡ്ഷോട്ടാണ്. നിങ്ങളൊന്നും കണ്ടുപോലുണ്ടാവില്ല അതുമാതിരി ഹെഡ്ഷോട്ട്. എന്തായാലും നമ്മൾ AK M10 എടുത്തിട്ട് വെയിറ്റിംഗ് ആണ് ഗൈസ്. നമുക്ക് 3 kill 11 ലൈവാണുള്ളൂ. എങ്ങനെങ്കിലും ബൂയ അടിക്കണം എന്നാണ് ഞാൻ ടീമേറ്റിൻ്റെ കൂടി പറയുന്നുള്ളൂ. എങ്ങനെ അടിച്ചാലേ ഇല്ല, എന്ത് കള്ളക്കളി കളിച്ചിട്ടും എങ്ങനെ അടിച്ചാലേ ഇല്ല. എന്തായാലും M10 കൊണ്ട് നെക്കി അങ്ങ് പിടിച്ച് MB40 എടുത്ത്, MB40 അല്ല AK എടുത്തിട്ട് അങ്ങ് ഇതാക്കി. എന്തായാലും ആ ബ്രോൻ്റെ കയ്യിലാണെങ്കിൽ 27 ടോക്കൺ ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നത് സോണിലാറ്റം പോയിട്ട് ടീമേറ്റിനെ പൊക്കുവാനാറ്റം പോകുന്നതെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല മെഡിക്കിറ്റെല്ലാം എടുത്തിട്ടാണ് ആ ബ്രോ വന്നത്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്, സീനില്ല. എന്തായാലും നമ്മളെ ടീമേറ്റ് ആണെങ്കിൽ ആ സമയത്ത് സോണിൽ നിന്ന് വരുന്നൊരു കില്ലാടീനെ കൊന്നിക്ക്. എന്തായാലും നിങ്ങൾക്ക് M10 ഉപകാരം ഇപ്പം തിരിഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. നെക്കി അങ്ങ് പിടിച്ചാൽ ഗൈസ് ഒരു എമോ അങ്ങ് തലക്ക് കയറിയ പിന്നെ നോക്കണ്ട. ഒരു സ്ക്വാഡെല്ലാം വന്നാൽ നമ്മളെ പ്ലേയേഴ്സിനെല്ലാം സെറ്റ് സാധനമാണ് M10 Max. എന്നെ പോലത്തെ ഒരിക്കലോ ഒരു സ്ക്വാഡ് വന്നാൽ മിനിമം 4 M10 ആണെന്നാളുള്ളൂ. 4 MO അല്ലേ, 4 M10 ഉണ്ടെങ്കിൽ സെറ്റ് പോലെ വൈപ്പ് ചെയ്തോളൂ, ഒന്നും പറയുന്നില്ല. ആ സമയത്താണെങ്കിൽ ഒരു ബ്രോ മരണപ്പാച്ചൽ ഗൈസ്, ഒന്നുമില്ല, ജീവനും കൊണ്ട് പായുവാണ്. ആ സമയത്ത് നമ്മൾ പോയി നെക്കി പിടിക്കുവാൻ എല്ലാത്തിനും നോക്കുന്നുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാണ്, നമ്മളെ ടീമേറ്റ് കില്ലങ്ങ് തരുന്നില്ല. ആ സമയത്ത് നമ്മൾ ടീമേറ്റ് നോക്കായ സമയത്ത് ഞങ്ങൾ ഉവാളൊന്നും ഇടുന്നില്ല ഗൈസ്. എൻ്റെ കിബിറ് കണ്ട ഗൈസ്, കിബിറ് കണ്ട. ഞാൻ അങ്ങനെ എന്തായാലും M10 എടുത്തിട്ട് നിങ്ങളൊന്നും പറയണ്ട ഗൈസ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇപ്പം നോക്കിയാൽ ഞാൻ എന്ത് കളിയാണ് കളിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതുമാതിരി കൊല്ലലെ ഞാൻ കൊന്നെ. ആകെ ഈ ഒരു കളിയിൽ ഈ AK-നെ കൊണ്ട് എങ്ങനെയല്ലോ അടിച്ചോട്ട് അടിച്ച് പോയ അടിച്ചു തന്നല്ല ഗൈസ്, നെക്കി പിടിച്ചേരം കൊണ്ടതാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം എടുത്ത കില്ല് കണ്ടിട്ട് ആരും എന്നെ തെറ്റതായിരിക്കും ഗൈസ്, അതറിയാണ്ടായി. ഇപ്പം എന്തായാലും നമ്മളങ്ങനെ ഹീറോയ്ക്ക് അടിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയാണ്.